بسم الله الرحمن الرحيم الحمد لله وحده والصلاة والسلام على من لا نبي بعد أما بعد പിശാജ് മനുഷ്യന്റെ ജന്മശത്രുവാണ്. പിശാജിന്റെ കാൽപാതകൾ പിന്തുടരരുത്, അവന്റെ കണിവലയിൽ അകപ്പെട്ടു പോകരുത് എന്ന് പരിശുദ്ധ ഖുർആനും സുന്നത്തും നമ്മെ പഠിപ്പിക്കുന്നു. നിങ്ങൾ പിശാജിന്റെ കാൽപാതകൾ അനുധാവനം ചെയ്യരുത്. അവൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ്. സന്ധ്യാസമയത്ത് പിശാജിന്റെ സഞ്ചാരം കൂടുതലുള്ള സമയമാണ്. ആ സമയത്ത് കുട്ടികളെയും മൃഗങ്ങളെയും അഴിച്ചുവിടരുത് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. കുട്ടികളെ ആ സമയത്ത് ഒരിക്കലും പുറത്തുവിടാൻ പാടില്ല. പിശാജ് ഭൂമിയിൽ പരന്ന് സഞ്ചരിക്കുന്ന സമയമാണ്. സന്ധ്യാസമയം കഴിഞ്ഞാൽ, അതായത് ഇഷ ആയി കഴിഞ്ഞാൽ ആ ഷെറുകൾ അവസാനിക്കുകയും ചെയ്യും. പിശാജിനെ നമുക്ക് കാണാൻ കഴിയില്ല. ചില ജീവികൾക്ക് അള്ളാഹു തആല അതിനെ കാണാനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അത്തരം രണ്ട് ജീവികളാണ്, ഒന്ന് നായ, രണ്ട് കഴുത. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ സമിഅതു നുബാഹൽ കിലാബ് വനഹീകൽ ഹമീർ ബില്ലൈൽ ഫതഅവദു ബില്ലാഹി മിൻഹുന്ന ഫഇന്നഹുന്ന യറൈന മാല തറൗൻ ഔ കമാ ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ രാത്രിയിൽ നായ്ക്കളുടെ ശബ്ദവും അതുപോലെ കഴുതയുടെ ശബ്ദവും കേട്ടാൽ അള്ളാഹുവിനോട് അഭയം തേടണം, കാവൽ തേടണം. തീർച്ചയായും നിങ്ങൾ കാണാത്ത പല കാര്യങ്ങളെയും അവർ കാണുന്നുണ്ട്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പറഞ്ഞു, ഈ ശബ്ദം കേൾക്കുമ്പോൾ ഫതഅവദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പിശാജിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ തേടുക. ഫഇന്നഹു റആ ശൈത്താന, തീർച്ചയായും ഈ ജീവി പിശാജിനെ കണ്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഇത്തരം ജീവികളുടെ ശബ്ദം കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങൾ പറയണം, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, പിശാജിന്റെ സാന്നിധ്യം ആ സ്ഥലത്ത് ഉണ്ട് എന്നുള്ള അറിയിപ്പാണ് ആ ജീവികളുടെ ശബ്ദം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു തആല പിശാജിന്റെ ഷെറുകളിൽ നിന്ന് നമ്മെയും കുടുംബത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു.